ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യേഴ്സ് ലഘുവായ തരത്തിൽ വർത്തമാനകാലങ്ങൾ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക സിമ്പിൾ പ്രസൻറ്റ് ലഘുവായ തരത്തിൽ ഭൂതകാലത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക സിമ്പിൾ പാസ്റ്റ് അതേപോലെ ലഘുവായ തരത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുക സിമ്പിൾ ഫ്യൂച്ചർ തുടർച്ചാരൂപത്തിൽ വർത്തമാനകാലം അവതരിപ്പിക്കൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് തുടർച്ചാരൂപത്തിൽ ഭൂതകാലം അവതരിപ്പിക്കൽ പാസ്റ്റ് കണ്ടിന്യൂസ് തുടർച്ചാരൂപത്തിൽ ഭാവി കാലം അവതരിപ്പിക്കൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സിമ്പിൾ പ്രസൻറ്റിന് നമ്മൾ ഉപയോഗിച്ചു ഡു ഡസ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിച്ചു ഡിഡ് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ ഉപയോഗിച്ചു ഷാൽ വിൽ ഐ പ്ലേ ഐ പ്ലേഡ് ഐ ഷാൽ പ്ലേ ഓർ ഐ വിൽ വി പ്ലേ വി പ്ലേറ്റ് വിൽ പ്ലേ ഓർ വി ഷാൽ പ്ലേ ഓർക്കണം ഷാലോ വില്ലോ ഇഷ്ടാനുസരണം ഫസ്റ്റ് പേഴ്സണും ഏകവചനവും ബഹുവചനവും അതിനുപയോഗിക്കാം ബാക്കിയെല്ലാവർക്കും ഷാൽ ചേർക്കേണ്ട വിൽ മാത്രം യു പ്ലേ യു പ്ലേറ്റ് യു വിൽ പ്ലേ എന്നാൽ ഹീ പ്ലേസ് ഹീ പ്ലേഡ് ഹീ വിൽ പ്ലേ ഷീ പ്ലേസ് ഷീ പ്ലേഡ് ഷീ വിൽ പ്ലേ പ്ലേ പ്ലേഡ് ദിൽ പ്ലേ വീണ്ടും ഇറ്റ് പ്ലേസ് ഇറ്റ് പ്ലേഡ് ഇറ്റ് വിൽ പ്ലേ ഇത് പഠിച്ച സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ഇങ്ങനെ പഠിച്ചു പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഐ ആം പ്ലേയിങ് ഐ വാസ് പ്ലെയിങ് ഐ ഷാൽ ബി പ്ലേയിങ് ഗൗരവങ്ങളായിരുന്നു വി ആർ പ്ലെയിങ് വി വേർ പ്ലെയിങ് വിൽ ബി പ്ലെയിങ് യു ആർ പ്ലെയിങ് Present continuous. You were playing past continuous. You will be playing future continuous. He is playing. He was playing. He will be playing. She is playing present continuous. She was playing past continuous. She will be playing future continuous. They are playing. ദ വേർ പ്ലെയിങ് ദ വിൽ ബി പ്ലെയിങ് വീണ്ടും ഇറ്റ് ഈസ് പ്ലെയിങ് ഇറ്റ് വോസ് പ്ലെയിങ് ഇറ്റ് വിൽ ബി പ്ലെയിങ് ഇത് റിവിഷനാണ് പറഞ്ഞത് വീണ്ടും കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നിതാ മൂന്നാം ഘട്ടത്തിലേക്ക് അടക്കുന്നു പെർഫെക്റ്റ് ഫോംസ് പെർഫെക്റ്റ് ഫോംസ് പൂർണതാരൂപങ്ങൾ പ്രവൃത്തി ചെയ്തു അതാണ് പൂർണത അതാണ് പെർഫെക്റ്റ് പ്രസൻറ്റിലെ പെർഫെക്റ്റ് പാസ്റ്റിലെ പെർഫെക്റ്റ് ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണത ഇന്നലെ ചെയ്ത പ്രവൃത്തിയുടെ പൂർണ്ണത നാളെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ പൂർണ്ണത അതിന് വാക്കുകൾ ഹാവ് ഹാസ് പക്ഷേ ക്രിയക്ക് മൂന്നാം രൂപം വേണം റൈറ്റ് റോട്ട് റിട്ടൺ വി വൺ വി ടു വി ത്രീ do, did, done. V1, V2, ത്രീ ചെയ്യുന്നു ചെയ്തു ചെയ്യപ്പെട്ടു വർക്ക് worked. വർക്ക് വർക്ക് ജോലി ചെയ്യുന്നു വർക്ക് ജോലി ചെയ്തു വീണ്ടും വർക്ക് എന്ന് പറയുമ്പോൾ ജോലി ചെയ്യപ്പെട്ടു അവിടെയാണ് എട്ടാം ക്ലാസ്സുകാർ ഒന്നുകൂടി ഇതിലേക്ക് ശ്രദ്ധിച്ച് വരേണ്ടത് വീണ്ടും വീണ്ടും ആഷ ആവർത്തിച്ച് പറയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ എത്തിയിട്ട് ഇതുവരെ കേൾക്കാത്തവർക്ക് വേഗം മനസ്സിലാവും അപ്പം ക്രിയയ്ക്ക് മൂന്ന് രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു സത്യത്തിന് ക്രിയയ്ക്ക് നാല് രൂപങ്ങളുണ്ട് ചെയ്യുന്നു ചെയ്തു ചെയ്യപ്പെട്ടു ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് അപ്പോൾ മൂന്ന് തന്നെ പഠിക്കാത്ത നമുക്ക് പഠിക്കാൻ സാഹചര്യം സാഹചര്യമില്ലാതെ നമുക്ക് നാലെണ്ണ എപ്പോഴും പറയേണ്ട എന്ന് കരുതിയിട്ടാണ് ടെൻസൊക്കെ കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണത് വെബ് ഹാസ് ഫോർ ഫോംസ് പുസ്തകം നോക്കിയാൽ കാണില്ല മൂന്നെണ്ണേ കാണുള്ളൂ പക്ഷേ നോക്കും റൈറ്റ് റോഡ് റിട്ടേൺ റൈറ്റിങ് നല്ലെണ്ണ ഉണ്ടല്ലോ പ്ലേ പ്ലെയ്റ്റ് പ്ലെയ്റ്റ് പ്ലെയ്ങ് കളിക്കുന്നു കളിച്ചു കളിക്കപ്പെട്ടു കളിച്ചുകൊണ്ടിരിക്കുന്നു See, so, seen, Zing, സി സോ സീ സിംഗ് ഇങ്ങനെ നാല് രൂപങ്ങളുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് മൂന്നെണ്ണം മതി മൂന്നാമത് അത് ചെയ്യപ്പെട്ടു എന്നർത്ഥാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ വാട്ട് ഇസ് മീൻ ബൈ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് പ്ലസ് വി വ് വി ഹാവ് യു ഹാവ് ദ ഹാവ് പ്ലസ് വി ത്രീ ആർക്കൊക്കെ ഹി ഹാസ് ഷി ഹാസ് ഇറ്റ് ഹാസ് പാശ്ചരയ്ക്ക് എത്തിയാലും വെളുപ്പണ് ഹാഡ് പ്ലസ് വി ത്രീ ഹാഡ് പ്ലൈറ്റ് ഹാഡ് പ്ലൈഡ് ഹാഡ് പ്ലൈഡ് എല്ലാവർക്കും ഹാഡ് പ്ലൈഡ് ഒന്നുമില്ല ഒരാ ഒരു വാക്കവിടെ മനസ്സിലാക്കി വെക്കാൻ ഹാവോ ഹാസോ വർത്തമാന കാലത്തെ കാണിക്കുന്നുവെങ്കിൽ ഭൂതകാലത്തിലെത്തിയാലും ഹാഡ് മാത്രം അപ്പോൾ ഐ ഹാവ് റിട്ടേൺ ഭൂതകാലത്തിലെത്തിയാൽ ഐ ഹാഡ് റിട്ടേൺ ഭാവി കാലത്തിലെത്തിയാൽ വിൽ ഹാവ് പ്ലസ് വി ണ്ടോ ഭാവിയെ കാണിക്കുന്ന വില്ലാണ് പക്ഷെ പൂർണ്ണതയെ കാണിക്കാൻ ഹാവ് വേണം ഭാവിയെ കാണിക്കുന്ന വില്ലാണ് പൂർണ്ണതയെ കാണിക്കാൻ ഹാവ് വേണം വിൽ ഹാവ് പ്ലസ് ക്രീഡ മൂന്നു പോവും ഇതാകൊണ്ടാണ് ഇത്ര വേരീഡായിട്ട് വൈവിധ്യത്തോട് കൂടിയിട്ട് ഡേ ബൈ ഡേ നിങ്ങൾ നോക്കും ടെൻസ് മാത്രമായിട്ട് ടെൻസ് തുടങ്ങിയിട്ട് നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ് ഓരോ ദിവസവും ഓരോന്ന് എടുക്കുന്നത് സിമിഴുവം കണ്ടിന്യൂസ് ഫോം ആൻഡ് പെർഫെക്റ്റ് ഫോം നാളെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അത്ര സിമ്പിളായിട്ടാണ് അത്ര ലഘൂകരിച്ചുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത് വീണ്ടും ഒരു ദിവസം വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം ഞാൻ കളിച്ചിട്ടുണ്ട് ഒരാൾ നിങ്ങൾ ചോദിക്കുകയാണ് ഹാവ് യു ടേക്കൺ ഫുഡ് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ യെസ് ഐ ഹാവ് ടേക്കൺ ഫുഡ്സ്

ഡു പോലെ വി ഹാവ് യു ഡു പോലെ യു ഹാവ് ദു പോലെ ഹവ് അങ്ങനെ വരുമ്പോൾ ഹി ഡോലെ ഹി ഹാസ് ഷി ഡസ് പോലെ തന്നെ ഷി ഹാസ് ഇറ്റ് ഡസ് പോലെ ഇറ്റ് ഹാസ് അത് മനസ്സിലായ ആൾക്കിത് വേഗം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഐ ഹാവ് പ്ലേയിഡ് ചെസ് അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല ഞാൻ ചെസ്സ് കളിച്ചിട്ടുണ്ട് ഒരു പ്ര ദിവസേന പരിശീലിക്കുന്ന കുട്ടിയോട് പരിശീലകൻ ചോദിക്കുകയാണ് ഹൗ യു പ്രാക്ടീസ്ഡ് ചെസ് നീ ഇന്ന് പ്രാ ചെസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് യെസ് ഐ ഹാവ് പ്രാക്ടീസ്ഡ് അപ്പം ചോദ്യത്തിനനുസരിച്ചിട്ടാണ് അയാൾ ഹാവ് ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഹാവ് ഉത്തരത്തിൽ വരേണ്ടത് അയാൾ ഏത് ടെൻസ് ചോദിക്കുന്നുവോ അയാൾ ചോദിക്കുന്ന ടെൻഷനുസരിച്ച് മറുപടി പറയാൻ നാം ബാധ്യസ്ഥരാണെന്ന് നമുക്കറിഞ്ഞിരിക്കണം അതുകൊണ്ട് നാം ആ ടേബിൾ ടേബിളാ പറഞ്ഞ് പൂർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ ചെസ്സ് കളിച്ചിട്ടുണ്ട് ഇന്നാണേ ഐ ഹാവ് പ്ലേഡ് ഇന്നലെയാണെങ്കിൽ ഞാൻ ചെസ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് പ്ലേഡ് ചെസ് നാളെയാണെങ്കിൽ ഞാൻ ചെസ്സ് കളിച്ചിട്ടുണ്ടാവും എൻ്റെ കളി അഞ്ച് മണിയാകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴത്തേക്കും ഐ വിൽ ഹാവ് പ്ലേഡ് കണ്ടോ ഐ വിൽ ഹാവ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഐ വിൽ ഹവ് ചെസ് മനസ്സിലെ ഇന്ന് ഐ ഹാവ് ഇന്നലെ ഐ ഹാഡ് നാളെ ഐ വിൽ ഹവ് വി ആണെങ്കിൽ വി ഹാവ് ഇന്നലെയാണെങ്കിൽ വി ഹാഡ് പ്ലേജ് നാളെയാണെങ്കിൽ യു എടുത്തേക്കും നീ യു ഹാവ് ഇന്ന് इंदे आने यू हाड प्लेड नागे यु विल हाव प्लेड नोकू आई शा हव प्लेट और आई विल हाव प्लेड वी शाल हव् प्लेट और वि प्लेड यू ിൽ ഹാവ് പ്രൈഡ് പക്ഷേ യു ഷാലില്ല യു മുതൽക്ക് ജസ്റ്റ് അതുകൊണ്ട് നീ കളിച്ചിട്ടുണ്ട് യു ഹാവ് പ്രൈഡ് നീ കളിച്ചിട്ടുണ്ടായിരുന്നു യു ഹാഡ് പ്രൈഡ് നീ കളിച്ചിട്ടുണ്ടാകും നിന്റെ കളി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാകും പൂർത്തിയായിട്ടുണ്ടാകും യു വിൽ ഹാവ് സഹായക്കര ശ്രദ്ധിച്ചോളൂ ഇന്നലെയാണെങ്കിൽ ഹി ഹാറ്റ് നാളെയാണെങ്കിൽ ഹി വിൽ ഹാവ് തെറ്റിപ്പോകും 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 കാരണം ഹിക്ക് വിൽ ചേർത്തതിന് ശേഷം ഈ ഹാസിനെ പിടിച്ചു വയ്ക്കാൻ പാടുള്ള ഇംഗ്ലീഷിലെ നിയമം എഡിറ്റിങ്ങിൻ്റെ നിയമം ഹി വിൽ ഹാസ് ഉണ്ടാകില്ല ഇവിടെയാണെങ്കിൽ ഹെ ഹാസ് ഉണ്ട് പക്ഷേ വിൽ എന്ന വാക്ക് എസിനെ ചേർക്കില്ല അതുകൊണ്ട് ഹി വിൽ ഡെന്നാരും പറയില്ല ഹി വിൽ ഡു സ് എന്നാരും പറയില്ല ഷി വിൽ ഡു ഇറ്റ് വിൽ എന്നാരും പറയില്ല ഇറ്റ് വിൽ ഡു അതേപോലെ ഷി വിൽ ഹാസ് എന്ന് പറയാൻ പാടില്ല ഹി വിൽ ഹാസ് എന്ന് പറയാൻ പാടില്ല പരീക്ഷയ്ക്ക് തെറ്റിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴെന്ത് കൊടുക്കണം ഹി വിൽ ഹാവ് കാരണം ഹിക്ക് ഹാസിനെ ചേർക്കാം പക്ഷേ വിൽ എന്ന ചങ്ങാതി അയാൾ സ്വീകരിക്കില്ല ഹാസിയെ കൊടുത്താല് മൂപ്പർക്ക് ഹാവ് ഫോമേ ബേസ് ഫോം അതിൻ്റെ അതിൻ്റെ രണ്ട് പേരുണ്ട് ഹാവിന് ബേസ് ഫോം എന്നും ഹാസിനെ ഫോം എന്നും പറയും ആ ആമിനെയും ആറിനെയും ബേസ് ഫോം എന്നും ഈസിന് എസ് ഫോം എന്നും പറയും ഡുവിന് ഫോം എന്നും ഡെസ്സിന് എസ് ഫോം എന്നും പറയും ഒന്നുകൂടി അർത്ഥോളൂ ഷാലിനും വില്ലിന് ശേഷം പ്രത്യേകിച്ച് വില്ലിന് ശേഷം എസ് ഫോം പാടില്ല അതുകൊണ്ടാണ് ഹീ ഹാസ് എന്ന് വിത വിത വി ഇന്നലെയാണെങ്കിൽ ഷി ഹാഡ് പ്ലേഡ് ചെസ് നാളെ ആണെങ്കിൽ ഷി വിൽ ഹാവ് പ്ലേഡ് ചെസ് അവൾ ചെസ് കളിച്ചിട്ടുണ്ടാകും ഈ നേരമാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടാകും ഇനി ദേ ആണ് അണുമാഷ് എഴുതി കണ്ടോളൂ ദേ ഹാവ് പ്ലേഡ് ഭൂതകാലമാണെങ്കിൽ ഭൂതകാലത്തിൻ്റെ പെർഫെക്റ്റ് ആണെങ്കിൽ ദേ ഹാഡ് പ്ലേഡ് ഭാവി കാലത്തിൻ്റെ പെർഫെക്റ്റ് ആണെങ്കിൽ ദേ വിൽ ഹാവ് പ്ലേഡ് ദ വിൽ ഹാവ് പ്ലേഡ് അവർ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കളിച്ചിട്ടുണ്ടാകും കഴി കഴിഞ്ഞിട്ടുണ്ടാകും ഇനി മനുഷ്യനല്ല അതുകൊണ്ട് ലാസ്റ്റിലേക്ക് എഴുതി എട്ടിനെ സാധാരണത്തിൽ എങ്ങനെയാണ് പറയേണ്ടത് ഒതുക്കത്തിന് വേണ്ടിയിട്ടാണ് മുന്നിലിട്ട് നിര കാണിച്ചത് ഇങ്ങനെ ചെയ്ത് പഠിക്കണം ഇറ്റ് ഹ് പ്ലെയ്ഡ് ചെസ് ചെസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് കപ്രവർത്തിയാണെങ്കിൽ അപ്പോൾ നോക്കുക ഇറ്റ് ഹാവ് പ്ലെയ്ഡ് ഇന്നലെയാണെങ്കിൽ ഇറ്റ് ഇ ഹാഡ് പ്ലെയ്ഡ് നാളെയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് പ്ലേഡ് അപ്പോൾ നമ്മൾ പഠിച്ചത് ഇന്ന് മൂന്നാമത്തെ ടെൻസാണ് പഠിച്ചത് പെർഫെക്റ്റ് ടെൻസാണ് പ്രസൻറ്റ് വർത്തമാന കാലത്തിലാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ഇന്നലെ ഭൂതകാലത്തിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് നാളെ ഭാവി കാലത്തിനാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് വാട്ട് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് പെർഫെക്റ്റ് എന്താണ് പെർഫെക്റ്റിൻ്റെ അടയാളം ഹാവ് ഭൂതകാലത്തിൻ്റെ അടയാളം എന്ത് ഹാ പ്ലസ് വി ഭാവി കാലത്തിൻ്റെ അടയാളം എന്ത് വി ഹ് പ്ലസ് വി ന്താണ് വി ത്രീ വി വൺ പ്രസൻറ്റ് വി സ്റ്റ് പാർട്ടി പാർട്ടിസിപ്പ് ചെയ്യുന്നു ചെയ്തു ചെയ്യപ്പെട്ടു ചെയ്തുകൊണ്ടിരിക്കുന്നു എഴുതുന്നു എഴുതി എഴുതപ്പെട്ടു എഴുതിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നാല് രൂപത്തിലേക്ക് വരുന്നത് നമുക്ക് മൂന്നാമത്തെ അവിടെ വേണ്ടത് അതുകൊണ്ട് വൺസ് എഗെയിൻ ഐ റിപ്പീറ്റ് ഇറ്റ് ആൻഡ് ഫിനിഷ് ഇറ്റ് നോക്കൂ ഞാൻ ചെസ്സുകൾ കളിച്ചിട്ടുണ്ട് ഐ ഹാവ് പ്ലേഡ് ചെസ് ഞങ്ങൾ ചെസ്സുകൾ കളിച്ചിട്ടുണ്ട് വി ഹാവ് പ്ലേഡ് ചെസ് നീ ചെസ്സുകൾ കളിച്ചിട്ടുണ്ട് യു ഹാവ് പ്ലേഡ് ചെസ് അവൻ ചെസ്സുകൾ കളിച്ചിട്ടുണ്ട് ഹി ഹാസ് പ്ലേഡ് ചെസ് അവർ ചെസ് കളിച്ചിട്ടുണ്ട് ഷീ ഹാസ് അവർ ചെസ് കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ഇനി ഇന്നലത്തെ കാര്യം പറയുന്നു നാളെ നാളത്തെ കാര്യം ഫ്യൂച്ചർ പെർഫെക്റ്റ് ഭാവിയിലെ

സിദ്ധാന്തം പറഞ്ഞു തന്നു ഹി വിൽ ഹാസ് ഇല്ല ഹി വിൽ ഹൗ പ്ലേഡ് ചെസ് വീടിന് ശേഷം എസ് ഫോം പാടില്ല അവൾ ചെസ് കളിച്ചിട്ടുണ്ടാവും ഹി വിൽ ഹൗ പ്ലേഡ് ചെസ് അവർ ചെസ്സ് കളിച്ചിട്ടുണ്ടാവും ദ വിൽ ഹൗ പ്ലേഡ് ചെസ് അത് ചെസ് കളിച്ചിട്ടുണ്ടാവും ഇറ്റ് വിൽ ഹൗ പ്ലേഡ് ചെസ് സോ ഹിയർ എൻസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് നാളെ ടുമാറോ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിനസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിനസ് future perfectiveness. Thank you.